എപ്പോഴാണ് ഒരു നവജാത ശിശുവിന് അടിയന്തിരമായി ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? ജന്മനാ നീല നിറത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ അഥവാ ബ്ലൂ ബേബി എന്ന കണ്ടീഷനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ശ്വാസകോശത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് രക്തത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കലരാതെ നീല നിറത്തിലുള്ള രക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുമ്പോഴാണ് ബ്ലൂ ബേബി എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ജനിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആയിരിക്കും ഇത് കാണുന്നത്. അടിയന്തിരമായ ചികിത്സ ചെയ്തില്ലെങ്കിൽ ഇത് മരണകാരണം ആയിത്തീരും. ബലൂൺ കൊണ്ട് ഉള്ള ചികിത്സ ശരിയായില്ലെങ്കിൽ അടിയന്തിരമായി ഓപ്പറേഷൻ ആവശ്യമായി വരും. ശരീരത്തിലെ ഒരു ധമനിയും ശ്വാസകോശ ധമനിയുമായി ഒരു കണക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഷണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. അതിനുശേഷം പിന്നീട് കൂടുതൽ വിപുലമായ ശസ്ത്രക്രിയ ചെയ്ത് ഹൃദയത്തിൻ്റെ വൈകല്യം റിപ്പയർ ചെയ്യേണ്ടി വരും. ഒരു രണ്ടാമത്തെ കണ്ടീഷൻ അത്യാവശ്യമായി ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത് നവജാത ശിശുവിന് ഷോക്ക് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയുകയും ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് കൂടുകയും ചെയ്തിട്ട് മരണകാരണം ആയിത്തീരുന്നതാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം ഒഴുകുന്ന ധമനി അഥവാ മഹാധമനിക്ക് ഉള്ള തടസ്സം കൊണ്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഈ കണ്ടീഷനിലും അത്യാവശ്യമായി ഓപ്പറേഷൻ ചെയ്ത് ഈ തടസ്സം മാറ്റേണ്ടതാണ്. പിന്നീട് ഉള്ള കണ്ടീഷൻ ശ്വാസ തടസ്സം അല്ലെങ്കിൽ ശ്വാസ ഉച്ഛ്വാസത്തിനുള്ള പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് ശ്വാസകോശത്തിൽ നിന്നുള്ള വെയിൻസ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ധമനികളാണ്. ഈ ധമനികൾ ഹൃദയത്തിലെത്താതെ മറ്റ് ഏതെങ്കിലും ഭാഗത്തേക്ക് ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ശ്വാസതടസ്സവും ഓക്സിജൻ്റെ കുറവും അനുഭവപ്പെടാം. ഈ കണ്ടീഷനും അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് റിപ്പയർ ചെയ്യേണ്ടതാണ്. പിന്നെ വേറൊരു കണ്ടീഷൻ, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ധമനികൾ ഉടലെടുക്കേണ്ട സ്ഥലത്തു നിന്നല്ല തെറ്റായ ഭാഗത്തു നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നു. അതായത് അയോർട്ട അഥവാ മഹാധമനി ഹൃദയത്തിൻ്റെ വലതുവശത്തു നിന്നും ശ്വാസകോശത്തിലേക്ക് പോകുന്ന ധമനി ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്തു നിന്നും ഉടലെടുക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് TGA അല്ലെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ദി ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയും. ഈ കണ്ടീഷനിൽ കുഞ്ഞിന് ഓക്സിജൻ്റെ കുറവ് അനുഭവപ്പെടുകയും ഹാർട്ട് ഫെയിലർ അനുഭവപ്പെടുകയും മരണകാരണം ആകാവുന്നതാണ്. അടിയന്തിരമായി ചികിത്സ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഈ ആർട്ടറീസ് മുറിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് തയ്ച്ച് ചേർത്ത് റിപ്പയർ ചെയ്യേണ്ടതാണ്. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. പക്ഷേ ഒരു 99% സക്സസ്സായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും ഈ കാലങ്ങളിൽ. ചില കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാൽവിൻ്റെ വളരെ ടൈറ്റായിട്ടുള്ള തടസ്സം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റെനോസിസുമായിട്ട് ജനിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ടും ബലൂൺ കൊണ്ടാണ് ആ വാൽവ് തുറക്കുന്നത്. അത് തുറക്കാൻ സാധിക്കുന്നില്ല, തടസ്സം മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ അടിയന്തിരമായ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്ന ഓപ്പറേഷൻ റോസ് ഓപ്പറേഷൻ എന്ന് പറയും. അത് ശ്വാസകോശത്തിലേക്ക് പോകുന്ന ആർട്ടറിയുടെ വാൽവ് നമ്മൾ എടുത്തിട്ട് ശരീരത്തിലേക്ക് പോകുന്ന ആർട്ടറിയുടെ ഭാഗത്ത് കണക്റ്റ് ചെയ്യുകയും ശ്വാസകോശത്തിലേക്ക് പോകാനായിട്ട് വേറൊരു വാൽവ് വെച്ച് പിടിപ്പിക്കുകയാണ്. ഇതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. പക്ഷേങ്കിൽ വളരെ റിസ്ക് കുറവായിട്ട് ഒരു 90-95% സക്സസ്സായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നവജാത ശിശുക്കൾക്ക് ചെയ്യുന്ന ഓപ്പറേഷൻസ് പലതും വളരെ കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സും ആണെങ്കിലും 95% വിജയ സാധ്യതയോടു കൂടി ഈ ഓപ്പറേഷൻസ് ചെയ്യാനും അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നോർമലായിട്ട് വളർന്നു വന്ന് സ്കൂളിൽ പോവുകയും പഠിക്കുകയും രാജ്യത്തിന് പ്രയോജനമുള്ള പൗരന്മാരായിട്ട് വളർന്നു വരാനും ഉള്ള സാധ്യത വളരെയധികം ഉള്ളതാണ്. ഇത് വളരെ ചരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.